ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കിച്ചണിൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വളരെയധികം കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സ്ക്രബ്ബർ. ഇത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ കൈയൊക്കെ വേദനയാകാൻ തുടങ്ങും ഇതിൻ്റെ കമ്പി തട്ടിയിട്ട്. അപ്പം ഇതിനൊരു പരിഹാരം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അത് നമുക്ക് പാത്രം കഴുകുമ്പോൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ്. കരി പിടിച്ച പാത്രവും കറ പിടിച്ച പാത്രമൊക്കെ ഇതുകൊണ്ട് വെച്ചാൽ പെട്ടെന്ന് നീങ്ങും. അപ്പം കൈ വേദനിക്കാതെ ഇത് നമുക്കിനി ഉപയോഗിക്കാൻ കഴിയും. അതെങ്ങനെ നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാസ്കാണ്. അപ്പോൾ അതിൻ്റെ ആ വള്ളി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ വള്ളി കുറച്ച് വലിയ വള്ളിയാണല്ലോ. അപ്പോൾ അതാണ് മാസ്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുത്തിട്ട് നമുക്ക് ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു മൂർച്ചുള്ള കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ കുപ്പിയുടെ മൂടിയുള്ള ഭാഗമാണ്, മേൽഭാഗമായിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാസ്ക് കൂടി കട്ട് ചെയ്ത് മാസ്കിൻ്റെ വള്ളി കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു വള്ളിയാണ് എടുത്തിട്ടുള്ളത്. സ്ക്രബ്ബർ എടുക്കുക, എന്നിട്ട് അതിലൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ അതിൽ പാകമായിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുറിച്ച കുപ്പി കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടി കട്ട് ചെയ്ത് ഒഴിവാക്കണം. അത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പാകത്തിനാക്കി ഇനി നമ്മുടെ സ്ക്രബ്ബർ എടുത്തതിന് ശേഷം അതിൻ്റെ നടുവിലൂടെ നമ്മുടെ ഈ വള്ളി ഇട്ട് കൊടുക്കുക. വള്ളി ഇട്ടതിന് ശേഷം നമ്മുടെ സ്ക്രബ്ബർ ആ കുപ്പിയുടെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ നൂല് ഇതിൻ്റെ പുറത്തൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടിയിട്ടിട്ട് നന്നായിട്ട് മുറുക്കി കൊടുക്കുക. ഇവിടെ റെഡിയായിട്ടുണ്ട്. പാത്രം കഴുകുന്ന സമയത്തൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സ്ക്രബ്ബറാണിത്. അപ്പം നമ്മൾ കൈ വേദനിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ആ കുപ്പിയുടെ ബാക്ക് വാഷ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൽ വെച്ചിട്ട് ഒരു ഭാഗത്ത് വെച്ചാൽ വൃത്തിയായി നിൽക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.